മര്യാദയ്ക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്ന നിനക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും. ഞാൻ ഇവിടുത്തെ മാനേജരാ, ഉത്തമൻ. ആരായിരുന്നാലും ശരിയായി, ഇവൻ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ, എന്ന രക്ഷപ്പെട്ട് പറഞ്ഞത് കേട്ടോടാ, ഇല്ലെങ്കിൽ എന്റെ കയ്യിലെ ചൂട് നീ അറിയോ. നല്ല തണുപ്പാണല്ല. ഹേ, തർക്കുത്തരം പറയുന്നോടാ, നിന്നെയൊക്കെ ഞാൻ കാണിച്ചു. നിങ്ങളൊക്കെ ഇതെവിടെ പോകുന്നു? അല്ല, ആരോ കാണിച്ചുതരാന്ന് പറഞ്ഞു. ദേ ഒരെണ്ണം. ആ, ഒരെണ്ണമല്ല രണ്ടെണ്ണം. എന്താ നിങ്ങളെ കാണിച്ചെന്നതാ? ഏ അല്ല അല്ല മാം സാബ്, ജോമാർ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല. കണ്ടു? നിന്റെ കഴുത്ത് ഞാനൊന്ന്. എന്താ അവിടെ? ഞാനിവന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു. അതൊക്കെ പിന്നെടുക്കാം, ആദ്യം അവന്മാരെ കൂടി വിടെ. ഓ ചെല്ലടാ, അവന്മാരോട് അങ്ങോട്ട് ചെല്ല. നിങ്ങളിൽ ആർക്കാണ് ആ ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല, ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കേ. എന്റെ അമ്മോ, ബാറ്റ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇതൊക്കെ പഴയതാ, ഇതില് ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. പിന്നെ കാലുകളിൽ കയറി കുറെ പുറത്തു പോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വരും. ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റ ആഴ്ചക്കുള്ളൊരു ബോട്ട് വാങ്ങാൻ പറ്റും. ഒന്ന് സഹായിക്കടാ. ഏയ്, അത് പറ്റില്ല, നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം, അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം, ഇല്ലെങ്കിൽ ബെൽറ്റിനടികൊള്ളും. ആഹാ, അത്രക്കായ എങ്കി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കാര്യം. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ തീരുമ്പോ പണി തരാം, ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. നിങ്ങളിൽ ആർക്കാ നല്ല ഭംഗിയായി തലക്കാൻ കഴിയുന്നത്? അടുത്ത പണി ആർക്കാ? എനിക്ക് ഭംഗിയായി തലക്കാൻ അറിയാം, ഇവന് ഒട്ടും അറിയില്ല. ഞാൻ പഠിപ്പിക്കാം. വേണ്ട വേണ്ട, വില കൂടിയ ഡ്രസ്സാ, അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും. പിന്നെ നീ തന്നെ അലക്കിയാ മതി. തുമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എവിടെ അലക്കല്ല്? അവന്റെ ഒടുക്കത്ത് ഒരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കലി. എല്ലാം മുങ്ങിപ്പോട്ടെ. പത്ത് മണിയുള്ള ഉടുപ്പ് കൊടുത്തോണ്ടല്ലേ അവനീ പോസ് കാണിക്കണത്. മര്യാദയ്ക്ക് ഇന്ന് അലക്കണ, ഇല്ലെങ്കിൽ മനീന്ദ്ര സാബ് നിന്നെ എടുത്തിട്ട് അലക്കും. അതെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, രണ്ടു വർഷമായിട്ട് ഇവിടെ അലക്കുന്നതന്നെ ഒന്നുമില്ലേ. വാചടിക്കാതെ വേഗം അലക്കടോ, ബാക്കിയുള്ളവരും തുണിയും കൊണ്ട് വരണുണ്ട്. നന്നായി. അതെ, ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട്? 10-16 കുടുംബങ്ങളുണ്ട്. എന്നാ പിന്നെ ഇതൊരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചൂടെ? എന്റെ അമ്മേ, ഇത് ഏത് കാലമാണെന്റെയാണ്? ഈ കാലമാടന്മാരെക്കാൾ ബെടാ ഇനി വേറൊരുത്തനുണ്ടോ? ഇവന്മാരൊക്കെ എന്ത് ബെടാ സാബല്ലേ ശരിക്കുള്ള സാബ്. സിക്കൻ തറത്തി പഞ്ചാബി പോയിരിക്കുക, ഉടനെ വരും. അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി, അപ്പ മൂത്രം ഒഴിക്കും. അങ്ങേർക്ക് അതിന്റെ അസുഖം ഉണ്ടാ? അങ്ങേരല്ല, ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ, അവര് യുവമാർക്കെല്ലാം ബെടാ സാബിന് വലിയ പേടിയാ. എനിക്കും. ഏയ് ഖാനാ, ഖാനാ കാണേ, കാണ കഴിയാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. നഹി 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 എന്ന് പറഞ്ഞാ നഹി പോടോ. ഹേ ചെല്ലടാ, ചെല്ലി പോയി കാണ കഴുക്, നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ. കാണ അല്ല ഖാന, ചപ്പാത്തി ഞാനായാലും വിളിച്ചത്. ആണാ, എന്റെ അമ്മോ വിശന്നിട്ട് നിക്കാൻ പറ്റണില്ല. വേണ്ട, ഇനി അങ്ങോട്ട് ചെല്ലണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി ചുടും. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റണത്, പണിയൊക്കെ എനിക്ക് തീറ്റ അവനും. തിന്നാ എന്തെങ്കിലും, എല്ലാരും നിന്ന് കഴിയട്ടെ, നിന്ന് അലക്ക്. എന്തുവാ ഇത്? ഇതെന്നെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി. അയ്യോ, ഇത് നിന്റെ മുതലാളിയല്ല, ബെടാ സാബിന്റെ ഒരേ ഒരു പെങ്ങൾ മേം സാബിന്റെ ചുരിദാറാ. ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി, ബെടാ സാബ് നിന്ന് ഈഞ്ച പരിവാക്കും. കാണട്ടും, ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല. അതാണ് കാണാ കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. വെച്ചെന്നിട്ട് അലക്കാൻ പറ്റണല്ലോ, ഇത്തിരി ചോറ് തരും. ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ, തു ചോർ ഹേ? യെസ് ആമാ, ഐ ആം ചോർ, നോ കഞ്ഞി. അച്ചാർ? അച്ചാറെങ്കി അച്ചാർ. ചോർ കോഴിമാങ്ങേ? ചോർ
ചോറ് ഇത്ര ദൂരെ കൊണ്ട് വെച്ചേക്കണം. ഒരാൾക്കുള്ള ചോറേ. ഇതെന്തൊരു നാടാ, കാണാന്ന് പറഞ്ഞ ചപ്പാത്തി, ചോറെന്ന് പറഞ്ഞ ഇടി. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ ഇവരെ ദോഷികള്. ആ ഇതിവിടെ ഇരിപ്പണ്ട, എടാ നീ അറിഞ്ഞ എന്നാ അടുക്കളയിലിട്ട് ഇടിച്ചടാ. അവിടെയൊക്കെ ഇടിച്ച്. ഇനി അടുക്കളയിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി, ഇവിടെ കിട്ടും ഇടിയാ. അല്ല ഭക്ഷണം പിന്നെ ഇതെന്ത് പണ്ടാരോട് ഭക്ഷണം ഇതെങ്ങനെ തിന്നാനാ? ബായി കുറച്ച് ചാർ തരോ. ചാർ? ആ ചാർ ചാർ ദേ പിന്നെ ഇടണ്. ഇതെന്താണോ? ഏക് ദോ തീൻ ചാർ ഛേ പാഞ്ച് ഛേ. നീ കയ്യഴുണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കയ്യഴുക്. അത് ഇത് തിന്നാനായിട്ട് ഇവിടെ അറക്കമില്ല വല്ലതും ഉണ്ടോ ഒന്ന് അറപ്പിക്കാൻ? ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്, തിന്ന് തിന്ന്. അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പണയുരുപ്പടികൾ? പക്ഷെ യുവന്മാര് കുഴപ്പമൊന്നുമില്ല മാംസം, നല്ല പിള്ളേരാ. ചപ്പാത്തി കച്ചാറാ, ഇതൊന്നും നടക്കൂല, വേറെ കറിയൊന്നുമില്ലേ? ഓഹോ, 5-സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ, വേഗം ഇതും കഴിച്ച് ജോലി നോക്ക്. ഞങ്ങളും മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശീലമില്ല. എന്നിട്ട് ഇത് ഇയാളെ കണ്ടോ ഒരു അക്ഷരം ഇണ്ടാതിരുന്ന് കഴിക്കുന്നത്? അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല, എന്തു പറഞ്ഞാലും കേൾക്കുകയില്ല. എന്താ പൊട്ടനാ? അതെ പൊട്ടനാ. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. എല്ലാരും രണ്ട് പ്ലേറ്റ് എടുത്തോട്ടാ. എന്തേടാ അത് തിന്നോ? ഇതാണോ താൻ പറഞ്ഞ മ്യാംസാബ്? ഇതോ ഒരു മാംസാബ് തന്നെ, ഞാൻ പറഞ്ഞത് ഇതല്ല, ഇതിനേക്കാൾ വലിയൊരു മാംസാബ് ഉണ്ട്, തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ. നല്ല തീറ്റയാ. അതല്ല, സംസാരിക്കാൻ കഴിയില്ല, പിന്നെ കാത് കേൾക്കാം. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. ഒരാള് ഞാൻ നിനക്ക് കാണിച്ചു തരാം, നീ കാണേണ്ട ആളാ. ദേ ഇയാളാ, ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെ പോലെ തന്നെയാ പെരുമാറ്റം. ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു. ഓഹോ, കാണാതെ എത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്ര? ഞാൻ ദൈവനെ എറിഞ്ഞത്? ഈ മിണ്ടാപ്പുറാണിയാണോ നീ എറിഞ്ഞത്? എടാ എറികടാ, അവന്റെ മോന്തയ്ക്ക് തന്നെ കൊള്ളണം. ദേ ദേ ഈ ഭാഗത്ത് എറി. അയ്യോ മാരാ, കുറ്റേ മാരാ.